മഹാലക്ഷ്മി മുന്നിൽ വന്ന് വിളിച്ചപ്പോ അത് മുടക്കില്ലോടാ മഹാഭാവി. നീ ഒരു കുഞ്ഞുണ്ടായ സമയത്താ അവൾക്ക് അഭിനയമോഹം തുടങ്ങിയത്. അതുകൊണ്ടെന്താ ഒറ്റയ്ക്കല്ലല്ലോ കുഞ്ഞുമായിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. ഇനി കുഞ്ഞിനെ അവിടെ ഉള്ളവര് സ്വപ്നത്തിൽ കണ്ടാ മതി. ഇത്രയും നാള് കുഞ്ഞില്ലാതായിരുന്നു പോക്ക്, ഇപ്പൊ മറിച്ചായി. കുഞ്ഞിനെ അവിടെ ഉള്ളവർക്ക് വേണോന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ഇവക്ക് അറിയാച്ചാ. അതുകൊണ്ട് ഇവൾ അങ്ങനെ ചെയ്യൂ എന്ന് കരുതി നിന്റെ ആഗ്രഹം നടക്കാനൊന്നും പോകുന്നില്ലടി. എടി ആ സംവിധായകൻ നിനക്ക് വേഷം തരുമോ അതോ അവൻ മരിക്കാതിരിക്കാൻ നോക്കൂ. രക്ഷപ്പെടാൻ കിട്ടിയ അവസാനത്തെ അവസരം തോലച്ചു നിങ്ങളുടെ മോൻ. നശിക്കാനായി പോയവളെ രക്ഷിച്ചെന്ന് പറയടി. രക്ഷപ്പെടാൻ ഇവൾക്ക് ദൈവം കൊടുത്ത അവസരമായിരുന്നു നന്ദനുമായിട്ടുള്ള വിവാഹം. എന്നിട്ട് അതിന്റെ മഹത്വമെന്തെന്ന് നിനക്ക് ഇന്നേ വരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കുഞ്ഞിനെയും കുടുംബത്തെയും കളഞ്ഞിട്ട് കന്തോന്റെ തോളി തൂങ്ങാൻ പോവാ. പോയാലും എന്ത് ചെയ്താലും ഞാൻ അഴിഞ്ഞാടി നടന്നിട്ടില്ല, കണ്ടവന്റെ തോളി തൂങ്ങി നടന്നിട്ടില്ല. അത് വിവാഹത്തിന് മുമ്പും പിമ്പും അങ്ങനെ തന്നെയാ. പിന്നെ എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ. നോക്കിക്കോ, അഭിനയിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു പോയി. ഇനി അത് നടന്നു കിട്ടുന്നത് വരെ പട്ടിണി കിടന്നാലും ശരി, ഞാൻ ഇവിടെ ജീവിക്കും. നന്ദി കെട്ടെ എന്റെ ഭർത്താവിനെയും അവന്റെ ബന്ധുക്കളെയും ദേ ഈ കുഞ്ഞിനെ കാണിക്കാതെ. ചേവരി ചേർത്ത് വെച്ച നാളെ കൊടുക്കാൻ വേണ്ടത് കൊടുക്കടാ കൊടുക്ക്, എന്നിട്ട് കൊല്ലവളെ. കൊല്ലോടി, മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ അവളെ വഴി തെറ്റിക്കുന്ന നിന്നെയും കൊല്ലോടി. കേറി പോയി ചാവാതെ. ഇതൊക്കെ സംഭവിക്കാന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് ഇതിലല്ലേ പുതുമയൊന്നുമില്ല. എന്തായാലും എന്റെ പെങ്ങളെ തീരുമാനം മാറ്റൂല, പിന്നെ ആ സംവിധായകനെ കൈകാര്യം ചെയ്യാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെ പിടിച്ചാണ് പൊട്ടിച്ചത്. മുമ്പ് കുഞ്ഞിനെയും കൊണ്ട് പോകത്തില്ലായിരുന്നു എല്ലാവരുടെയും പരാതി. ഇപ്പൊ പോയി കഴിഞ്ഞപ്പോ അതിലേറെ സങ്കടമായി. സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ അത് അവളുടെ മുന്നിൽ കാണിക്കാൻ പറ്റത്തില്ല. എന്റെ വീട്ടിലുള്ളവര് അങ്ങനെ കാണിച്ചതിന്റെ ഫലമാ ഇപ്പൊ അനുഭവിക്കുന്നത്. അച്ഛന് പ്രഷർ കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നും പറഞ്ഞു. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോ രാഗിമോളുടെ കാര്യം പറഞ്ഞ് നന്ദന്റെ അച്ഛൻ നന്നായി കരയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇളയവളായതുകൊണ്ട് ഏതാണ്ട് ഒരു 6-7 വയസ്സ് വരെ അച്ഛൻ അവളെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് അവളുടെ വേർപാട് അച്ഛനിൽ വേദനയായി തുടരുകയാ. അതിനൊരാശ്വാസം എന്റെ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് ലോകം മുഴുവൻ പഴിച്ചിട്ടും അവളെ കൂടെ നിർത്തിയത്, അവളുടെ സകല പേക്കൂത്തുകളും സഹിച്ചത്. വയസ്സായ അച്ഛനും അമ്മയ്ക്കും ശാന്തി സമാധാനം കൊടുത്തില്ലെങ്കിൽ പിന്നെ പോയി മരിക്കുന്നല്ലേ നേരം നല്ലത്. എന്ന് വെച്ചാൽ അവളുടെ കാല് പിടിച്ച് അവളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനപ്പുറം പലതും നിങ്ങൾ സഹിക്കേണ്ടി വരും. എന്നെ കൊണ്ട് സഹി കേട്ടപ്പോ അച്ഛൻ എന്നെ കൊല്ലാൻ നോക്കിയതുപോലെ അവളെ കഴുത്തേരിച്ച് കൊല്ലണം. ചിലടെ ശല്യം തീരാൻ മരണമല്ലാതെ വേറെ മാർഗമില്ലാന്താ. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളത് ചെയ്തില്ലെങ്കിൽ നന്ദൻ ചിലപ്പോൾ കൊലയാളിയാവും. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. അത് എത്ര വരെ പോകുമെന്നറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനും അച്ഛനും ഒക്കെ ബന്ധങ്ങളൊക്കെ മറന്നിട്ട് ആ പുല്ലിനെ ഇല്ലാതാക്കാൻ ചിന്തിക്കുന്നത്. ലോകത്ത് ഇങ്ങനെ ഒരുത്തി കാണുമോ? അല്ലെങ്കിലും പല സ്ഥലത്ത് ഇതേപോലെ പലതും സംഭവിക്കുന്നുണ്ടാ. നല്ല ബന്ധം കിട്ടിയാലും ചിലവളമാർക്ക് അതേപറ്റി ഒരു ബോധവുമില്ല. കയറി ചെന്നിട്ട് ഭർത്താവിന്റെ വീട്ടിലുള്ളവരെ കടിച്ചു കീറും. അവരെന്ത് പറഞ്ഞാലും ചെയ്താലും കുറ്റം. വീട്ടിലോട്ട് കയറി ചെല്ലാൻ വയ്യ, അച്ഛന്റെ മുഖം കാണാനും വയ്യ. ഈ സംഭവമായിട്ട് അച്ഛന്റെ ഹൃദയം നിന്നുപോയ പിന്നെ പറച്ചിലൊന്നും ഇല്ലെന്നര. പിന്നെ അവളെ കൊണ്ട് അവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. തീർക്കും ഞാൻ അവളെ.
അച്ഛൻ മരുന്നും കഴിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. ഇങ്ങനെ പോയാ ഇതെവിടെ ചെന്ന് നിൽക്കും? എനിക്കറിയില്ല മോളെ. നേരത്തെ എന്തിന്റെ പേരിലായിരുന്നാലും നയനയെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞിരുന്ന ആളാ. ഇപ്പോ അവള് വന്നാലും കുഴപ്പമില്ല, കുഞ്ഞിനെ കിട്ടണമെന്നായി. ഇനി എന്തു ചെയ്യണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അച്ഛനെന്ന് നെഞ്ചുവേദന ഉണ്ടായി, എന്നിട്ട് മരുന്ന് കഴിക്കുന്നില്ല. മരിക്കട്ടെ എന്ന് പറയോ. ഞാൻ ഇപ്പോൾ എന്താ വേണ്ടത്? അവള് സീരിയൽ അഭിനയിക്കാൻ പോകുന്നെങ്കിൽ പോട്ടെ, നമ്മളത് കാര്യമാക്കണ്ട. എല്ലാം നിങ്ങൾ പറയുന്നു, ഞാനത് അനുസരിക്കുന്നു. അവസാനം അതിന്റെ ഫലം എല്ലാരും കൂടി അനുഭവിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നിപ്പോ ഞാനാ. എന്തിനാ ഇങ്ങനൊരു ജീവിതം? വെറുതെ കുടുംബം ഉണ്ടെന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ശാന്തമായി ജീവിക്കാൻ കഴിയണം. എനിക്കൊന്നും അറിയത്തില്ല. ഇനി ആരും എന്നെ വിട്ടു പോകരുത്, അത്രേ ഉള്ളൂ. നീ കരുതുന്ന പോലെ അല്ല അച്ഛന്റെ അവസ്ഥ. ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ നയന തിരിച്ചു വരും. അവൾ എവിടാന്ന് വെച്ച പൊയ്ക്കോട്ടെ, നന്ദ തെണ്ടി തിരിഞ്ഞിട്ട് വരട്ടെ. കുഞ്ഞാണ് ഇവിടുത്തെ വിഷയം, അതിന് അവള് തിരിച്ചു വന്നേ മതിയാവൂ. എന്റെ മനസ്സിൽ പലതും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവള് സീരിയൽ അഭിനയിക്കാൻ പോയ, അവള് രക്ഷപ്പെട്ട, എന്ത് സംഭവിക്കുമെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റുമോ? അവൾക്ക് പണവും പ്രശസ്തിയും വന്നാൽ എല്ലാം മറന്ന് ജീവിക്കും. ചിലപ്പോ നിന്നെ പോലും മറന്നെന്ന് വരും. ചിലപ്പോഴല്ല, അവൾ ഉറപ്പായിട്ടും എന്നെ മറക്കും. അത് പോട്ടെ, അവളുടെ കുഞ്ഞിനെ മറക്കോ. ചിലപ്പോ അതും സംഭവിച്ചെന്ന് വരും. ചിലപ്പോഴല്ല, അത് സംഭവിക്കണം. കുഞ്ഞിനെ കളഞ്ഞിട്ട് അവള് പോണം. എങ്കിലേ ഈ സീരിയൽ അഭിനയം കൊണ്ട് നമുക്ക് മെച്ചം ഉണ്ടാവും. ഹോസ്പിറ്റലിൽ പോണോ അച്ഛാ? അതുകൊണ്ടൊരു പ്രയോജനമില്ല മോനെ. എനിക്കിപ്പം മരുന്നല്ല വേണ്ടത്. അവൾ ഒരിക്കലും കുഞ്ഞിനെയും കൊണ്ട് പോകും ഞാൻ കരുതിയില്ല. അവക്കറിയാം ഇനി പോയാലും തിരികെ വിളിക്കില്ല എന്ന്. അതുകൊണ്ട് അവളത് ചെയ്യും. അവിടെ നരനും അച്ഛനൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ നോക്കുന്നത് പോലെ കുഞ്ഞിനെ അവർക്ക് നോക്കാൻ പറ്റുമോ? ഞാനിപ്പോ എന്താ വേണ്ടത്? അവളെ തിരികെ വിളിക്കണോ? അതിലേക്കാ കാര്യങ്ങൾ പോകുന്നത്. ഇനിയും വേണമെങ്കിൽ ഞാൻ തോറ്റുകൊടുക്കാം. എന്നാ അതുകൊണ്ട് ഈ കുടുംബത്തിന് പ്രയോജനം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമെന്ന് ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് അച്ഛന് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും വീട് വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു ശ്വാസം മുട്ടല. അതിന് പരിഹാരമായിരുന്നു ആ കുഞ്ഞ്. അച്ഛനെ പോലെ തന്നെ ഈ വിഷയത്തില് മനഃപ്രയാസമുണ്ട് എനിക്ക്. ആൾക്കാർ പോലും പറഞ്ഞു ഒരു കാരണവശാലും അവളെ ഇനി തിരികെ വിളിക്കരുതെന്ന്. അന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉമ്പർത്ത് വെച്ചപ്പോ എന്റെ കുഞ്ഞാണല്ലോ എന്ന് കരുതി ഏറ്റെടുത്തതുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ സംഭവിച്ചത്. അച്ഛൻ ആ കുഞ്ഞില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നതും അതുകൊണ്ടാ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല മോനെ. നിന്റെ ഇഷ്ടം പോലെ തന്നെ മുന്നോട്ട് പോയിക്കോ. രോഹിണി ചേച്ചി അവളെ പോയി വിളിക്കുന്ന പറയുന്നേ. വരുന്നെങ്കിൽ വരട്ടെ, ഞാനായിട്ട് തടയുന്നൊന്നുമില്ല. എവിടെ? ആ മോളെ,
വിറ്റാമിനൊക്കെ ഇട്ട് കലക്കിയ പാലാ, കുടിക്ക്, സൗന്ദര്യം ഇങ്ങും വരട്ടെ. അമ്മയെ പോലെയൊക്കെ ആവണ്ടേ? കുടിക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം അഭിനയിക്കാൻ പോവാതിരിക്കരുത്. ഇനി അഭിനയം ഒന്നുകൂടെ കടുപ്പിക്കണം. ഇനി എന്തൊക്കെ സംഭവിക്കും നോക്കട്ടെ. നമുക്ക് സ്വന്തമായിട്ട് വരുമാനമില്ലെങ്കിൽ ഈ ആണുങ്ങളെന്ന് പറയുന്നവര് നമ്മളെ തൂത്ത് തുടയ്ക്കും, അറിയാവോ? കുടിക്കു കുടിക്ക്. അന്തസ്സും ആത്മാഭിമാനമുള്ള പെണ്ണിന് സമ്പത്തും ജോലിയും ഉണ്ടായാലും കുഴപ്പമില്ല, എന്നാ നിന്നെ പോലെയുള്ളതിനൊക്കെ വരുമാനം വന്നു പോയല്ലേ നടക്കുന്നതേ നാല് കാലേലായിരിക്കും. അതെ, ഇവള് നല്ലൊരു നടിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കും മനുഷ്യ. അഭിനയം ദൈവികമാണ്, കലാകാരന്മാര് ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവരാ. എന്നാ നിന്നെ പോലെയുള്ളവർക്ക് പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായാ പിന്നെ നീയൊക്കെ ഏത് രീതി പോകുന്ന് ദൈവത്തിന് പോലും പ്രവചിക്കാൻ പറ്റത്തില്ല. നാളത്തെ വലിയൊരു കലാകാരി ആവാൻ പോവുക നമ്മുടെ മോള്. അതോടെ പ്രശസ്ത നടി നയനയുടെ അച്ഛൻ ജഗന്നാഥൻ എന്നറിയപ്പെടുന്നത് കുറച്ചിലല്ല, അഭിമാനമാ. എനിക്കങ്ങനെ അറിയപ്പെടുന്നടി, എന്റെ മോള് നല്ലൊരു ഭാര്യയും അമ്മയുമാണെന്ന് അറിയുന്നത് എനിക്ക് സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും ഒരു തട്ടുകടക്കാരന്റെയും ഗുണ്ടയുടെയും ഭാര്യയല്ലേ ഇത്? നന്ദന തട്ടുകടക്കാരനാക്കിയത് ആരാടി? ആരാടി? വന്നു അടുത്താണ് മോളുടെ ഈ പ്രവൃത്തി കാണുന്ന ആരും മോൾക്കപ്പം നിൽക്കത്തില്ല. ഇവള് വീട് വിട്ടു പോരും, തിരിച്ചു വിളിക്കാൻ അവിടെ നിന്ന് ആളും വരും. ആദ്യം വരുന്ന മോള് തന്നെയാ. ഞാൻ വന്നത് ഇവളുടെ കാല് പിടിക്കാനും ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനും അല്ല. ഞങ്ങൾക്ക് വേണം നന്ദന്റെ കുഞ്ഞിനെ. നന്ദന്റെ കുഞ്ഞോ? കഷ്ടപ്പെട്ട് പ്രസവിച്ചത് ഞാനാ. അത് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാ, അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ. അത് പറഞ്ഞു നടക്കേണ്ട ഒന്നല്ല. കുഞ്ഞിനെ തന്നിട്ട് നീ എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ? അഭിനയിക്കാനോ പെണ്ടാനോ എന്തിനു വേണമെങ്കിലും. ഡേഡി, മര്യാദയ്ക്ക് സംസാരിക്കടി, മിണ്ടാതിരിക്കടി. പിന്നെ തെണ്ടാണെന്നൊക്കെ പറഞ്ഞ കേട്ടോണ്ട് നിൽക്കണോ? കേൾക്കാൻ അർഹതയുള്ളവരെ അങ്ങനെ തന്നെ നിൽക്കണം. കുഞ്ഞുറങ്ങിക്കിടക്കുക, മോള് ചെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയിക്കോ. പോവും പോവും. അയ്യേ, എന്നാ ഒന്ന് കാണണല്ലോ. മത്സരത്തിനല്ല വന്നത്, മനുഷ്യത്വം കാട്ടണമെന്ന് പറയാനാ. ആ അതെ, ഞങ്ങൾക്കും അങ്ങോട്ട് പറയാനുള്ളൂ. അഭിനയിക്കാൻ പോകുന്നത് ഒരു തെറ്റല്ല, പണവും പ്രശസ്തിയും മാത്രമല്ല അതുകൊണ്ട് ഉന്നം വെക്കുന്നത്, അത് ഒരാളുടെ ജീവിത മാർഗം കൂടിയാ. സമ്മതിച്ചു. എന്നാൽ ഇവളെ പോലെ ഒരാൾ അഭിനയിച്ചു തുടങ്ങിയാൽ കുടുംബം താറുമാറാവും. പ്രശസ്തി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവളെല്ലാം മറക്കും, പിന്നെ സ്വന്തം കുഞ്ഞു പോലും അധിക പെറ്റായി തോന്നും. സ്വന്തം സ്വഭാവം ഇങ്ങനെ പറഞ്ഞു പഠിക്കണ്ട, അതിങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് പറയുകയും വേണ്ട. ഇനി ഇവിടെ നിന്ന് ചലച്ചാൽ രണ്ടിനെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, മനസ്സിലായോ? അതെ, ഞങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ല. എന്റെ മോളൊരാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് നടക്കണം. നടക്കാതെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. നീ വാടി മോളെ. അമ്മ, എന്റെ സൗന്ദര്യം കണ്ട് ശിവപ്രസാദ് സാർ എന്നെ നായികയാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ചിലർക്ക് അസൂയ അങ്ങ് തലയ്ക്ക് പിടിച്ചു. അല്ല, ഇനി ഞാൻ എങ്ങാനും അങ്ങ് രക്ഷപ്പെട്ടു പോയാലോ? എന്റെ പൊന്നെ നമിച്ച്. എടി, സ്വഭാവശുദ്ധി ഇല്ലാത്തവള് എത്ര ഉയരത്തിൽ പോയിട്ടും കാര്യമില്ല. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും കുടുംബത്തെ നോക്കാതെ പാറി പറന്ന് നടക്കുന്നവളുമാര് എവിടെയെങ്കിലും ചിറകൊടിഞ്ഞ് വീഴും. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും കുടുംബത്തെ നോക്കാതെ പാറി പറന്ന് നടക്കുന്നവളുമാര് എവിടെയെങ്കിലും ചിറകൊടിഞ്ഞ് വീഴും. അത് അങ്ങനെ വരും. ആയിക്കോട്ടെ, എന്ത് ദുരന്തം സംഭവിച്ചാലും എനിക്ക് അഭിനയിക്കണം, നടിയാവണം. അതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിന് ഞാനില്ല. മാമേ, എന്തിനാ മോളെ ഇവളുടെയൊക്കെ കാല് പിടിക്കാൻ വരുന്നത്? കുഞ്ഞിനെ കാണാത്തതില് അച്ഛന് വലിയ സങ്കടമുണ്ട്. അച്ഛനും അമ്മയൊന്നും ഒരിക്കലും കരയാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന മക്കള് ആരുടെയും കാല് പിടിക്കാൻ തയ്യാറാവും. നാണം കെട്ടിട്ടായാലും പോകാൻ പാടില്ലാത്തടത്ത് പോവും.
മോളെ. ആ അച്ഛാ. ആ അറിഞ്ഞില്ലേ എന്റെ മോള് സീരിയലിൽ അഭിനയിക്കാൻ പോണ കാര്യം? അറിഞ്ഞു. അതെ, ഒരു തർക്കത്തിൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് യാതൊരു നിശ്ചയമില്ല. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നവളെ പതിവ് പോലെ രോഹിണി വന്ന് വിളിച്ചു. ആട്ടി വിടുകയായിരുന്നു ആ കൊച്ചിനെ മോളും അമ്മയും കൂടി. അച്ഛനിരിക്കെ രോഹിണി ചേച്ചിയുടെ അച്ഛന്റെ അവസ്ഥ ഓർത്തിട്ടാ അവരങ്ങനെ ഇവിടെ വന്ന് നാണം കിടന്നത്. അതെ, അവളിങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുമ്പോ തളയ്ക്കാൻ മോൾക്കേ കഴിയൂ. എങ്ങനെ? മാനുവൽ എന്ന പയ്യന്റെ കൊലപാതക കുറ്റം നന്ദൻ ഏറ്റെടുത്തെങ്കിലും ശരിക്കും കൊന്നത് എന്റെ മോളാണെന്ന് മോൾക്കറിയാലോ. അത് പറഞ്ഞൊന്ന് വരട്ടിയാൽ ആരും വിളിക്കാതെ തന്നെ അവൾ മടങ്ങിപ്പോവും. എന്തിനാച്ചാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവള് സീരിയലിലേക്ക് പോട്ടെ, തിരക്കിലേക്ക് പോട്ടെ, അത് നന്ദേട്ടനും കുടുംബത്തിനും അത്രേ സമാധാനമല്ലേ? ഒരു കണക്കിന് അത് ശരിയാ. പണവും പത്രാസും വരുമ്പോ നന്ദേട്ടൻ അവൾക്ക് വേണ്ടാന്ന് തോന്നും. അവള് തന്നെ ഡിവോഴ്സിന് മുതിരട്ടെ. അപ്പോ ആ കുഞ്ഞ്? കുഞ്ഞു അവൾക്ക് ഭാരമായി തോന്നും. അതാ അവളുടെ ക്യാരക്ടർ. എന്നാ പിന്നെ അങ്ങനെ പോട്ടല്ലേ. പക്ഷേ ആ സീരിയൽ സംവിധായകന്റെ കൈ നരനും ഓന്തുകുട്ടനും കൂടി അടിച്ചൊടിച്ചു. അതുകൊണ്ട് ഇനി അയാൾ നയനയെ സീരിയലിലേക്ക് വിളിക്കോന്നറിയില്ല. അയാളുടെ കൈ അടിച്ചൊടിച്ചവർ തന്നെ അതിന് പരിഹാരം കാണട്ടെ. ഒരു രക്ഷയില്ലെങ്കിൽ നമുക്ക് മാനുവലിന്റെ കേസ് എടുത്തിടാം. ശരി മോളെ. നന്ദ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ കേക്കാം. ഇപ്പൊ അവനെ കൈതല്ലി ഓടിച്ചതാ പ്രശ്നമായിരിക്കുന്നത്. ഇനി മിക്കവാറും അവൻ അവളെ വെച്ച് സീരിയൽ എടുക്കൂല. അങ്ങനെയാണെങ്കിൽ അവൾ ഇനി തിരിച്ചു വരികയില്ല. എത്ര വാശി പിടിച്ചാലും അച്ഛന്റെ കണ്ണ് നിറയുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റില്ല നര. അങ്ങനെയുള്ള സന്ദർഭങ്ങളില് അവളുടെ മുന്നിലെ തല താഴ്ത്തിയിട്ടുള്ളത്. ഇനിയും അതിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. കുഞ്ഞിനെ തന്നിട്ട് അവള് സീരിയലിലേക്കോ സിനിമയിലേക്കോ എവിടെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. അവളങ്ങനെ ചെയ്യൂലല്ലോ. മറ്റുള്ളവർക്ക് മനസമാനം തരുന്ന പെണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെ. കൊല്ലണോന്ന് എപ്പോഴും ആലോചിക്കും. അച്ഛനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അമ്മയും മോളെ കൊല്ലണോന്ന്. പിന്നെ പെണ്ണായി പോയില്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുക. ഇതിങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അച്ഛന്റെ ആരോഗ്യം വഷളായിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവൾ ഉണ്ടാവില്ല. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാതിരിക്കാ വേണ്ടത്. രോഹിണി വന്നപ്പോ ഒരു മാന്യതയും കാണിക്കാതെ പറഞ്ഞു വിട്ടത്. നന്ദ വന്നാലും ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവള് സീരിയലിൽ പോണം തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. ആദ്യമൊക്കെ കുഞ്ഞിനെ അവള് കൊണ്ടുപോകുന്നെങ്കിൽ പോട്ടെ എന്ന് കരുതി. എന്നാ ഇപ്പൊ മോള് പോയി കഴിയുമ്പോ എന്റെ നെഞ്ചിനകത്തും ഉണ്ടൊരു വിങ്ങല്. അച്ഛന്റെ അമ്മയുടെ ഉള്ളില് അതിന്റെ നൂറിരട്ടിയായിരിക്കും. അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ലച്ചുമോള് പോയത് എന്നെ അച്ഛനെ നന്നായിട്ട് തകർത്തു. എനിക്കും അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലോ. എന്താ സീരിയലിൽ പോണെന്ന് പറഞ്ഞപ്പോ ആദ്യം അങ്ങോട്ട് അനുകൂലിച്ചാതിയായിരുന്നു, അവിടെ പാളിപ്പോയത്. പെണ്ണുടെ സീരിയലിൽ പോകുന്നതേ അങ്ങേർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. മിണ്ടായിരിക്കടാ, അവൻ തമ്മി തല്ലിക്കാൻ നടക്കോ? എന്തത് എന്താ പറഞ്ഞേ? അല്ല, അവള് സീരിയൽ അഭിനയിക്കാൻ പോകുന്നത് നരന് ഇഷ്ടമായിരിക്കും നമ്മൻ പറഞ്ഞത്. ഉള്ള തോലില്ലാതാക്കാടാ. രണ്ടെണ്ണ കഞ്ഞി പിടിച്ച് ജീവിച്ചോട്ടെ. കൂടെ കൂട്ടാൻ പറ്റാത്തവരെയാ നന്ദം കൂടെ കൂട്ടിയിരിക്കുന്നത്. എവരും അങ്ങനെ കൂടെ കൂടിയതാ? അയ്യോ
എന്തായത്? മൂകാംബികയിലെ പ്രസാദ. രാജകുടുംബത്തിലെ ഒരാൾക്ക് അത് തൊട്ടുതരാൻ കഴിയുന്നത് ഭാഗ്യ. അയാള് പറഞ്ഞ് ഞാനും എന്റെ കഥകൾ അറിഞ്ഞു. അറിയാനൊന്നുമില്ല, അവശനിലയിലായിരുന്നെങ്കിലും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഉറപ്പിച്ചതാ നല്ല കുടുംബത്തിലെ അംഗമാണെന്ന്. ഇനി ഈ രാജാവ് തിരികെ പോണ്ട. നഷ്ടപ്പെട്ട സമ്പത്തിന് പകരം ഞങ്ങള് തരും സ്വത്തും പണവും ഒക്കെ. ഇങ്ങനെ വേഷം കെട്ടി ഇവൻ എല്ലാ കണ്ണിലും മണ്ണിട്ട് മനുഷ്യരെ കുരങ്ങ് കളിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം, അങ്ങനെ നിന്നുകൊടുക്കുമോ ഗാന്ധാരി മകളും? ഇവൻ ഇവർക്കു മുന്നിൽ ചുടുചോറ് വാരുന്ന കുട്ടിക്കുരങ്ങോ?